കുറിച്ച് മോശമായി ഒരു വാക്കുപോലും ആരും ഉരിയാടി ഇതുവരെ കേട്ടിട്ടില്ല നമസ്കാരം ന്യൂസ് ഗോപ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമാ ലോകത്തിന് ഇന്ന് വലിയൊരു നഷ്ടമാണ് സിനിമാ ലോകത്തിന് മാത്രമല്ല സിനിമയിൽ ഇന്നസെൻറ്റിനെ അറിയാവുന്ന ആളുകൾക്ക് ഇന്നസെൻ്റിൻ്റെ ചിരി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇന്നസെൻറ്റ് ചേട്ടൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്ന നാട്ടുകാർക്ക് ക്യാൻസർ ബാധിതനായിരുന്നപ്പോൾ പോലും അതിനെതിരെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന ഇന്നസെൻ്റ് ഏട്ടൻ ഏതാണ്ട് എഴുന്നൂറിലധികം സിനിമകളിലൂടെ മലയാളികളെ ചിരിച്ചും ചിന്തിപ്പിച്ചും ഏറ്റവും കൂടുതൽ ട്രോളുകളിലൂടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നതും എം പി ആയിരുന്നിട്ടും തമാശകളിലൂടെ മാത്രം കാര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ പാർലമെൻ്റ് അംഗമായിരുന്നപ്പോൾ രോഗികൾക്ക് വേണ്ടി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ക്യാൻസറിന് വേണ്ടി പാർലമെൻറ്റിൽ പോലും വാദിച്ച ഒരു പച്ചയായ മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് സ്റ്റേഷനറി കട തീപ്പെട്ടി കമ്പനി ബുക്ക് കച്ചവടം തുടങ്ങി നിരവധി കച്ചവടങ്ങൾ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടും സിനിമ എന്ന നായിക ലോകത്തിലേക്കെത്താൻ മദ്രാസിൽ പട്ടിണി കിടന്ന കാലങ്ങൾ അവിടെ നിന്നും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് ചേക്കേറിയ ഇന്നസെന്റ് എന്ന നടൻ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നാൽപ്പതോളം വർഷങ്ങളാകുന്നു അൻപത് വർഷത്തിലേറെയായി സിനിമയിൽ വന്നിട്ട് സിനിമകൾ നിർമ്മിച്ചു കഥ എഴുതി അഭിനയിച്ചു പാട്ടുപാടി അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാത്ത രൂപമായി നിൽക്കുന്നു ഇന്നസെൻറ്റ് എന്ന ഇരിങ്ങാലിക്കുടക്കാരൻ ഞങ്ങളുടെയൊക്കെ ഇന്നച്ചൻ ഇന്നസെൻ്റ് ഏട്ടൻ ഇന്നസെൻ്റ് ഏട്ടനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം വർഷങ്ങൾക്ക് മുമ്പേ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ സംവിധാന സഹായിയായിരിക്കുന്ന കാലം മുതൽ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സിനിമയിലെത്തിയപ്പോഴും സ്വതന്ത്ര സംവിധായകനായി ഞാൻ മാറിയപ്പോഴും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചു ഇനി അതുമാത്രമല്ല സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ എനിക്കേറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് അമേരിക്കയിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാൻ സംവിധായകൻ സിദ്ദിക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു സ്റ്റേജ് ഷോ ആ സ്റ്റേജ് ഷോ ശരിക്കും ഇന്നസെൻറ്റിനെ നായകനാക്കിക്കൊണ്ട് ഉള്ള ഒരു സംഗതിയായിരുന്നു ഇന്നസെൻ്റ് കോട്ടയനി സീറ തുടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് നിർഭാഗ്യവശാൽ ശ്രീ സിദ്ദിഖിന് ആ ഷോയ്ക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അതിൻ്റെ നിർമ്മാതാവ് ഷാജി അല്ലെങ്കിൽ അതിൻ്റെ സ്പോൺസറായിരിക്കുന്ന ഷാജി ബിഗ് ബ്രദർ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഈ ഷാജി ഷാജി ചേട്ടൻ എന്നെ വിളിക്കുകയും ആ ഷോ അത് സംവിധാനം ചെയ്യാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു മാസത്തോളം കാലം അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു സിനിമയിലുള്ള പരിചയം കൊണ്ട് മാത്രമല്ല ആ ഷോയിൽ സത്യം പറഞ്ഞാൽ ഒരു റിഹേഴ്സല് പോലുമില്ലാതെ ആദ്യ ഷോ ചെയ്യേണ്ടുന്നതിൻ്റെ തലേ ദിവസം അവിടെ എത്തിയ ഇന്നസെൻ്റും കൂട്ടരും കോട്ടയം സീറ ഇന്നസെൻ്റ് തുടങ്ങി ഒരുപിടി താരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ എല്ലാം സഹകരണത്തോടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളാ ഷോ ഏതാണ്ട് പതിനൊന്നിലധികം സ്റ്റേജുകളിൽ അമേരിക്കയിൽ അവതരിപ്പിച്ചു ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഷോകൾ ഹിറ്റായിരുന്നു പരിപൂർണമായി അതിന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ സാന്നിധ്യമായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ ഒരു കാർന്നവരെ പോലെ കൂടെ നിന്ന് ആ ഷോയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും അതിൻ്റെ സ്കിറ്റിലാണെങ്കിലും അവതരണത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മോടൊപ്പം തന്നെ നിന്ന് ടെൻഷനുകളൊന്നുമില്ലാതെ വളരെയധികം സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കിലോമീറ്ററുകൾ താണ്ടുന്ന ആ യാത്രയിൽ ന്യൂയോർക്കിൽ നിന്ന് ചിക്കാഗോയിലേക്ക് ഫ്ലൈറ്റിൽ പോകാമായിരുന്നിട്ടും അത് വേണ്ട നമുക്ക് വണ്ടിയിൽ പോകാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ ഞങ്ങൾ ഒന്നര ദിവസോളം യാത്ര ചെയ്ത് ചിക്കാഗോയിലേക്ക് പോയി പ്രോഗ്രാം അവതരിപ്പിച്ചതുമൊക്കെ ഇന്നലത്തേതുപോലെ എൻ്റെ മനസ്സിലുണ്ട് ഇനി അതുമാത്രമല്ല ഈ ഇന്നസെൻ്റ് ഏട്ടൻ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വർഷങ്ങളായിരിക്കുന്നു ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം കാലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരുടെ സംഘടനയായ മാക്ടാ ഫെഡറേഷനും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് മാക്ട ഫെഡറേഷൻ പിളരുന്നത് അത് പിളർന്ന് ഫെഫ്ക എന്ന പേരോടുകൂടി ഒരു കൂട്ടർ മാറിപ്പോയപ്പോഴും ഈ മാക്റ്റ ഫെഡറേഷനിൽ ഉറച്ചു നിന്ന കുറെ ആളുകൾ ആ സമയത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വിളിക്കുന്ന ഒരേ ഒരാൾ ഒന്ന് ഇന്നസെൻ്റും മറ്റൊന്ന് ഇടവേള ഭാവവുമായിരുന്നു എന്നാലും കൂടുതൽ ഇന്നസെൻറ്റേടനുള്ളപ്പോൾ അദ്ദേഹമാണ് കാര്യങ്ങൾക്കെല്ലാം സൗമ്യമായ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് സമരങ്ങൾ നടക്കുമ്പോഴും അല്ലാതെയും സർക്കാരിൻ്റെ ചില ചർച്ചകളുമൊക്കെ വരുമ്പോഴും അവിടെ എവിടെ വെച്ച് കണ്ടാലും സുഖമല്ലേ നമ്മൾ മറ്റു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഇന്നസെൻറ്റേഡിനെക്കുറിച്ച് മോശമായി ഒരു വാക്കുപോലും ആരും ഉരിയാടി ഇതുവരെ കേട്ടിട്ടില്ല എല്ലാവർക്കും സ്നേഹം മാത്രം സൂപ്പർ സ്റ്റാറുകളായാലും ഏത് നടനായാലും നടികളായാലും ആരായാലും എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഇന്നസെൻ്റ് ഏട്ടൻ ഒരു രസികനായ നല്ലൊരു മനുഷ്യനാണ് എന്നതു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര അതുമാത്രമല്ല ഇന്നസെൻ്റേട്ടനെ അടുത്തറിയാവുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെയധികം വേദന ജനിപ്പിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായും ഒരുപാട് ഒരുപാട് വേദന ഉളവാക്കുന്ന കാര്യമാണ് ശ്രീ ഇന്നസെൻറ്റ് ഏട്ടൻ്റെ മരണം ഇന്നസെൻ്റ് ഏട്ടന് ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു